വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന കുതിരകളാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മൂക്കിൽ മെറ്റൽ കയറും. അവിടെ ഫുള്ള് ചർക്കി കിടക്കുവാണ് കേട്ടോ. ഓക്കെ, കേടാ ഇതുവഴി വന്നപ്പോഴേ ഇത് കണ്ടില്ലേ, ഒരു പശുവാണ് മരിച്ചു കിടക്കുന്നത്. കണ്ടില്ലേ, ചുമ്മാ അല്ല പട്ടികളോടൊക്കെ കറങ്ങുന്നു. ഞാൻ നോക്കുന്നത് എന്തോ ഇത്ര സ്മെല്ല്. കണ്ടില്ലേ, ഓ പട്ടികൾ ഇതിനെ കഴിച്ചോണ്ടിരുന്നായിരുന്നു കേട്ടോ. ചുമ്മാ അല്ല ഒരു കുര വെച്ച് പോടി നായ്ക്കള്. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. അടിപൊളി. ഇതിലൊക്കെ പെട്ടാലേ നമ്മൾ മരിച്ചു അമ്മാതിരി ആവുമ്പ. കണ്ടില്ലേ, അയ്യോ ഇത് കണ്ടില്ലേ കുതിര. അയ്യാ അയ്യാ കുതിരകൾ കേട്ടോ, ഒരു എമ്മടി കുതിരകൾ. ഓ അങ്ങനെ പിക്കപ്പ് കിട്ടി. ഇത് ടണലാണ് കേട്ടോ. അപ്പം ഒരു പിക്കപ്പിൽ ഈ ടണൽ ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നടക്കാൻ നേരം എനിക്ക് എന്തൊരു ശ്വാസം മുട്ടോ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി ഉണ്ടായി കഴിഞ്ഞാൽ മരിച്ചു. മേ ട്രാവലിംഗ് ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇത് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ. ഒരു എക്സിൽ കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഈ ഭയമാരാണ് ലിഫ്റ്റ് തന്നെ. നല്ലൊരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി ഭയമാര് പോട്ടെ. എൻ്റെ ലൈഫ് ഞാൻ ഓ
കളറാക്കുകയാണ് കേട്ടോ. വെരി വെരി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊക്കെ പലരും വിചാരിക്കും എന്തിനാ നടന്നു പോയി ഒട്ടാണോ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഒരു കഷ്ടപ്പാടില്ല, ഇതാണ് എൻ്റെ ലൈഫ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. ഇതെന്തോ ഒരു കൺസെപ്ഷൻ പരിപാടിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെ. ശരി ഓക്കെ, എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ ലിഫ്റ്റ് കിട്ടിയാൽ മതി, ഹാപ്പി. നടക്കും ലിഫ്റ്റ് കിട്ടും, നടക്കും ലിഫ്റ്റ് കിട്ടും. കുറച്ച് കുറച്ചേ ഉള്ളൂ, 10 മിനിറ്റ് ലിഫ്റ്റ് കിട്ടും. നമ്മൾ നടക്കും അത്ര ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ആരെങ്കിലും നടന്നാണോ ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ താഴെ ഭാഗത്തു നിന്ന് മേൾ ഭാഗത്ത് വരെ ഹെയർപിൻ ഫുള്ള് നടന്നും കുറച്ച് കുറച്ച് ലിഫ്റ്റൊക്കെ കിട്ടി ആരെങ്കിലും ഇതായിക്കാണോ. ലിഫ്റ്റിൽ കൂടുതൽ നടന്നാണ് യാത്ര ചെയ്ത്. ഓ, എങ്ങനെ 7 എമിറേറ്റ്സ് നടന്നു, ഇപ്പം ഞങ്ങളുടെ ജമ്മു നിന്ന് കാശ്മീരിലോട്ട് നടക്കുന്നു. അയ്യോ, ഞാൻ വല്ലാത്തൊരു പ്രാന്തനയില്ലയോ. നാട്ടുകാർ ചുമ്മാ അല്ല പറയുന്നത്, പിന്നെ പട്ടാ പട്ടാ പട്ടാന്ന്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലഹരി പോലും ഉപയോഗിക്കത്തില്ല കേട്ടോ. എന്നിട്ട് തന്നെ പ്രാന്തായി പോകുന്ന സേറ്റലിയില്ല, കള്ളൂടിയില്ല, കഞ്ചാവടിയില്ല, ഒരു പരിപാടിയില്ല. എന്നിട്ടും ഇതൊക്കെ മാറ്റിയിടണം കാലി കൊണ്ടല്ലേ. എന്നിട്ടും ഞാനേ ഇങ്ങനെയുള്ള പ്രാന്ത് കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലഹരി എന്തുമായിരിക്കും നിങ്ങൾ പറ. നമ്മൾ വഴിയിലൊക്കെ കിടക്കുന്ന ഇങ്ങനെയുള്ള കല്ല് കമ്പിയൊക്കെ കാണുമ്പോൾ മാറ്റിയിടണം കേട്ടോ, മറ്റുള്ളവരെല്ലാം തട്ടി വീണ് കഴിഞ്ഞാൽ. ഓക്കെ, പോകാം പോകാം, മലയുടെ കുന്നെത്തി. വേണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടോ. നമ്മുടെ ഭായിമാരാണ് കേട്ടോ, എനിക്ക് ലിഫ്റ്റ് തന്നെ 3 ഭായിമാരാണ്. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൽ എത്തി കേട്ടോ. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ, സത്യം പറഞ്ഞു പലപ്പോഴും ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്തിട്ട് കട്ടി എടുത്തിട്ട് കട്ടി, ഓരോ സ്ഥലങ്ങളിൽ ഓരോ വ്യൂ ആണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഇതിലാണ് കേട്ടോ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുള്ളത്, നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ. ഇത് വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. നല്ല അടിപൊളി ഭായിമാരാണ് കേട്ടോ ഇവർ 3 പേര്. നമ്മുടെ ഭായി പൈപ്പ് കൈ എഴുതുന്നൊക്കെ ഇങ്ങനെയാണ് കേട്ടോ.
അതുപോലെ തന്നെ മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബായുടെ ഇവിടുത്തെ ഇതാണ് കേട്ടോ, ചോറാണ്. അപ്പൊ ബായ് പറഞ്ഞു പറഞ്ഞാൽ എല്ലാ ഡ്രൈവേഴ്സ് പോകുമ്പോഴും ഇവിടെ കേരളത്തിൽ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കടയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് റൈസ്, നമ്മുടെ ബായ്മാരാണ്. ആ ഇരിക്കുന്നത് തന്നെ തടിയാണ് കേട്ടോ, തടിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഓർഡർ ഫുഡ്. ഓയില് പോലത്തെ തോടച്ചായി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കഴിക്കുന്നത്. ഇത് ഇതാണ് സംഭവം. അതിൻ്റെ പേര് കഴിച്ചോക്കട്ടെ, എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ചട്നി, ആ ചട്നി ചട്നി നല്ല സാധനമാണോ നല്ല ടേസ്റ്റ്. ഞാൻ ഫിനിഷ് ആക്കട്ടെ, ഇവരുടെ ലേറ്റ് ആക്കില്ല പെട്ടെന്ന്. അങ്ങനെ ഫുഡ് അടിച്ച് കയറുവാണോ വണ്ടിയിൽ. തലയിൽ തലപ്പാക്കിട്ട് കിട്ടിയാട്ടോ നമ്മുടെ ദുബായ് സ്റ്റൈല്. ഇതുവരെ കെട്ടാന്ന് വെച്ചാൽ ഉടുക്കത്തെ ചൂടായിരുന്നു, പിന്നെ മഴയില്ല. പെട്രോള്, ഡീസൽ, ഇത് നമ്മുടെ വണ്ടി, നമ്മൾ പോകുന്നതുകൊണ്ട് ഡീസൽ വണ്ടിയാണ് ബാക്കിൽ. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ലേ ലഡാക്കിലും അതുപോലെ തന്നെ ശ്രീനഗർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. അതായത് പഞ്ചാബിൽ നിന്ന് പഞ്ചാബ്, ഗുജറാത്ത്, മിക്ക ഓൾ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഡീസലൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു വഴിയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് ഈ ഒരു ഏരിയയിൽ. ഒരുപാട് നേരം കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രസമാണ്, അടിപൊളിയാണ് കേട്ടോ. ഭായിമാരും അടിപൊളിയാണ്, നമ്മളും ഈ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ട് പോകും.
അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ഭായിമാര് അവിടെന്ന് പോയെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളിലോട്ട് കയറിയെന്ന് തോന്നുന്നു ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ ശ്രീനഗർ ഇനി 10 കിലോമീറ്റർ അങ്ങനെ കാശ്മീർ നമ്മൾ എത്തി കേട്ടോ ഒരു രൂപ പോലും യാത്രയ്ക്ക് ചിലവില്ലാതെ നമ്മൾ കാശ്മീർ എത്തിയിരിക്കുന്നു അൽഹംദുലില്ലാ ഓക്കെ അതുപോലെ തന്നെ മഴ ചാറുന്നുണ്ട് കേട്ടോ അജി ആ എൻ്റെ പൊന്നെ അവിടെ നോക്കി മേളിൽ രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അതുപോലെ നമ്മൾ വന്ന വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണ് പറയാൻ വന്നേ ആ ഈ സൈഡ് ഈ റോഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇവിടെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ഭായി ഇപ്പം കുറച്ച് ഈസിയാണ് കാസ് കിട്ടുന്നില്ലല്ലോ ഓക്കെ നമുക്ക് നടക്കാം 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 മഴ പെയ്യുന്നുണ്ട് തലയിൽ മറ്റേത് കിട്ടിയാലോ എന്ന് ആലോചിക്കാം അല്ലെങ്കിൽ പനി പിടിച്ചാലോ ഓക്കെ ഒന്നാമതേ മുടിയില്ല അപ്പോൾ ഇതിലൂടെ പോകണ്ടെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും നല്ല സിറ്റിയിലൂടെയൊക്കെയാണ് വന്നത് കേട്ടോ നല്ല കാഴ്ചകളൊക്കെ വണ്ടിയിൽ വെച്ച് എടുക്കായിരുന്നു എനിക്ക് പക്ഷേ അവിടെ പാട്ടിട്ട് അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇട്ടു അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ല ഇനി ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടപ്പുണ്ടല്ലോ എന്നിട്ട് ഭായിമാർ പറഞ്ഞു ഇവിടുന്ന് ട്രെയിൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് അത് 5-10 മിനിറ്റിനുള്ളിൽ പോകുമായിട്ട് വരാമെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ടും പറഞ്ഞായിരുന്നു ട്രെയിനിൽ പോകാന്നുള്ളത് നമുക്ക് ട്രെയിൻ വേണ്ട നമുക്ക് നടന്നും ലിഫ്റ്റും മതിയല്ലോ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല നമ്മുടെ ട്രിപ്പ് ഇങ്ങനെയാണ് ഹിച്ച് ഹൈക്കിങ് ട്രിപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു വീടാണ് പാവം അങ്ങനെ ആളുകൾ ജീവിക്കുന്നുണ്ട് വെളിയിൽ വെച്ചാണ് ഫുഡ് കഴിക്കുന്നതും മഴ പെയ്താൽ അവരെങ്ങനെ ജീവിക്കുന്നതെന്നും അറിയത്തില്ല ഓക്കെ ഇവിടുന്ന് 10 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ചിലർ 100 കിലോമീറ്റർ ഉണ്ടെന്ന് 70 കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറയുന്നത് ഏത് ശ്രീനഗരാണെന്ന് ഇമാർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഓക്കെ ഈ കുതിര വഴി തെറ്റിപ്പോയതാണ് കേട്ടോ മുതലാളി വരുന്നുണ്ടായിരിക്കാൻ കുതിരയുടെ കുണ്ടി അടിച്ച് പൊളിക്കുന്നു അതുകൊണ്ടില്ലേ ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ നിൽക്കവൻ തൊഴിലാളി ഇരിപ്പവനെ മാളി തന്നെ തോന്നിയാലല്ല ആനക്ക് അയ്യോ നമ്മളെല്ലാവരും പറ്റിച്ചു പുള്ളി പുള്ളിയുടെ പുറകിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ വഴിയൊന്ന് ചെറുതായിട്ടൊന്ന് പാളി കേട്ടോ നമുക്ക് ആ അതുവഴിയാണ് കേട്ടോ പോകേണ്ടത് ആ ട്രക്ക് പോകുന്ന വഴിയാണ് പോകേണ്ടത് ഇത് ഒരുപാട് ദൂരമാണ് അതുപോലെ തന്നെ വണ്ടി കിട്ടാനും പാടാണ് നീ ഭായിമാർ പറഞ്ഞു കേട്ടോ ഭായിമാർ ബീഹാറിലുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവരാണ് വഴി പറഞ്ഞു തന്നത് അപ്പോൾ ഇത്രയും നടന്ന് വെറുതെ ഇങ്ങോട്ട് കയറി കയറേണ്ട കാര്യമില്ലായിരുന്നു നമുക്കൊരു കുഴപ്പമില്ല ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് വന്ന വഴിയെ തന്നെ തിരിച്ചു പോയിട്ട് അതുവഴി പോവാം അവിടെ നിന്ന് ഒരുപാട് ട്രക്ക് കിട്ടുമെന്നാണ് ഭായി പറഞ്ഞത് ഓക്കെ ഇതാണ് നമ്മുടെ ഭായിമാർ ഓക്കെ നമുക്ക് എം ഡി ആരിഫ് ആയി മുഹമ്മദ് സാഹിൽ മുഹമ്മദ് ജമീൽ പിന്നെ തൗഫീഖ് ഞാൻ ഇത്രയും പേരുണ്ട് കേട്ടോ